അസലാമലൈക്കും വാഹത്തല്ലാ വാർക്കാത്തു പ്രിയമുള്ള രക്ഷിതാക്കളെ ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ ആധിയാണ് നമ്മുടെ മകൻ അല്ലെങ്കിൽ മകൾ എങ്ങനെയാണ് വളർന്നു വരുന്നത് ഏത് രീതിയിലേക്കാണ് അവരുടെ സ്വഭാവങ്ങൾ മാറപ്പെടുന്നത് എന്നൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ വളർത്തുകയും മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നത് ഓരോ രക്ഷിതാവും ധാരാളമായി ചിന്തിക്കുന്ന വിഷയമാണ് പല ആളുകളെയും അവർ അതിനായി സമീപിക്കാറുമുണ്ട് എന്താണ് ഏറ്റവും നല്ല പരിഹാര കളിമണ്ണ് കണ്ടിട്ടില്ലേ ഒരു സാധാരണ കളിമണ്ണ് കൊണ്ടാണ് ചൂടുള്ള കറി പാകം ചെയ്യുന്ന ചട്ടിയും വെള്ളം തണുപ്പിക്കുന്ന കൂജയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഒരു കളിമണ്ണ് കൊണ്ട് രണ്ട് ഗുണമുള്ള സാധനം നിർമ്മിക്കാൻ കഴിയുന്നത് അത് അതിൻ്റെ പണിക്കാരൻ രൂപപ്പെടുത്തുന്ന വിധത്തിലാണ് ഉണ്ടായി വരുന്നത് നമ്മുടെ മക്കളും അങ്ങനെയാണ് ഏത് രൂപത്തിലാണോ അവരെ നാം വാർത്തെടുക്കാനും രൂപപ്പെടുത്താനും ശ്രമിക്കുന്നത് ആ രീതിയിലേ അവർ വളർന്നു വരികയുള്ളു എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് നല്ല മക്കളായി മാറുവാൻ രക്ഷിതാക്കളെ അനുസരിക്കുന്ന സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഇരുലോകത്തും വിജയിക്കുന്ന നല്ല മക്കളായി മാറുവാൻ എന്താണ് ചെയ്യേണ്ടത് ഇമാം റസൽ റഹിമുള്ള പറയുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് ലാഇബു വത്തു അദ്ദിബു വ ഏതാണ് ആദ്യം പറയുന്നത് ലാഇബു ഏഴു വരെ നിങ്ങൾ അവരുടെ കൂടെ ഒരുമിച്ച് കളിക്കണം പരസ്പരം കൂടെ കളിച്ചുകൊണ്ടാണ് വളരേണ്ടത് ആ സമയത്ത് നിങ്ങളുടെ ശീലങ്ങളും ശൈലികളും ഭാഷാ പ്രയോഗങ്ങളും ഒക്കെ ആ കുട്ടിക്ക് ലഭിക്കും നല്ലത് മാത്രം നൽകണം വത്തു അദ്ദിബു ആണ് രണ്ടാമത്തെ ഏഴ് ഏഴ് വയസ്സ് ഏഴ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കാലഘട്ടം ബാല്യം വിട്ട് കൗമാരത്തിൻ്റെ തുടക്കം വരയ്ക്കും നിങ്ങളവരെ സംസ്കാരം പഠിപ്പിക്കണം എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും എങ്ങനെയാണ് ഇടപഴകേണ്ടത് എന്നുമൊക്കെ നിങ്ങളവരെ പഠിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ കൗമാരപ്രായം എത്തുമ്പോഴേക്കും നല്ല ഒരു രീതിയിൽ അവർ വാർത്തെടുക്കപ്പെട്ടിട്ടുണ്ടാവും അടുത്തത് വ തുസ്വാഹിബു ഫിസ് അടുത്ത വർഷം പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് വരെ ടീനേജ് കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തുന്നതുവരെ നിങ്ങൾ അവരോട് കൂട്ടുകാരെ പോലെ പെരുമാറണം നല്ലൊരു സുഹൃത്തായിട്ട് മാറണം അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആളുകളോട് പറയുന്ന കാര്യങ്ങളൊക്കെ അവർ നമ്മളോടും പറയും വീട്ടിലൊരു നല്ല സുഹൃത്തില്ലാത്തത് കൊണ്ടാണ് കൂട്ടുകാരനായ ഉപ്പയോ കൂട്ടുകാരിയായ ഉമ്മയോ ഇല്ലാത്തതുകൊണ്ടാണ് പുറത്തേക്ക് അവർ തേടി പോകുന്നത് അവർ പറയുന്നത് കേൾക്കുവാൻ സൗകര്യമുള്ള ആളുകളെ തേടിപ്പോകുന്നത് വീട്ടിൽ അതിൻ്റെ കുറവ് ഉണ്ടാവുന്നത് കൊണ്ടാണ് പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ഏഴ് വർഷം അവരുടെ കൂട്ടുകാരനാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലെ താല്പര്യങ്ങളും വിചാരങ്ങളും വികാരങ്ങളുമൊക്കെ അവർ നമ്മളുമായി പങ്കുവെക്കും ആ പങ്കുവെക്കലിലൂടെ അവർ അവരെ ഏറ്റവും നല്ല രീതിയിലേക്ക് നയിക്കുവാനും വഴി കാണിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മുടെ അടുത്തു നിന്ന് വഴി തെറ്റിപ്പോവുകയില്ല നേരായ മാർഗം വിട്ട് വ്യതിചലിക്കുകയുമില്ല ഏറ്റവും നല്ല മക്കളായി നമുക്ക് അവരെ കാണാൻ സാധിക്കും അവർക്കാവശ്യമുള്ളത് അംഗീകാരമാണ് ശാസനകളും കൽപ്പനകളും മാത്രമുള്ള ഒരു വീടിനെ ഒരു മകനും ഒരു മകളും ഇഷ്ടപ്പെടുകയില്ല അവർക്കാവശ്യം അവരെ അംഗീകരിക്കുന്ന പേരൻസിനെയാണ് അവരെ അംഗീകരിക്കുന്ന അവരെ ഇഷ്ടങ്ങൾ കണ്ടറിയുന്ന ഉപ്പയെയും ഉമ്മയെയും അവർ ആഗ്രഹിക്കുന്നുണ്ട് വീട്ടിൽ വരുമ്പോഴേക്കും മറ്റുള്ള മക്കളെ പോലെ താരതമ്യം ചെയ്യുകയോ മറ്റുള്ള മക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് തളരും ആ വീടിനെ അവർ വെറുക്കും ആ വീട്ടിലുള്ള ഉപ്പയോടും ഉമ്മയോടും ഒരു കാരണവുമില്ലാതെ അകലുവാൻ അവർ താല്പര്യം കാണിക്കും കാരണം അവർക്ക് ലഭിക്കേണ്ട അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്നില്ല എന്നാണ് അതുമാത്രമല്ല അത് ലഭിക്കേണ്ടതിന് പകരം ധാരാളം കുത്തുവാക്കുകളും ശാസനകളും ലഭിക്കുന്നുമുണ്ട് നേരെ കൈപിടിച്ചു കഴിഞ്ഞാൽ നേരായ രീതിയിൽ വരുന്ന മക്കളാണവർ നമ്മളൊന്ന് കൂടെ നിൽക്കണം എല്ലാം പോയി കഴിഞ്ഞിട്ട് പരാതിപ്പെടുന്നതിന് പകരം ജനിക്കുമ്പോൾ തന്നെ അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം ആദ്യത്തെ വർഷം കളിച്ചും പിന്നത്തെ ഏഴു വർഷം സംസ്കാരം പഠിപ്പിച്ചും പിന്നെ ഏഴു വർഷം കൂട്ടുകാരനായും ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ലുഖുമാൻ അലൈഹി സ്വലാമിൻ്റെ ഉപദേശങ്ങൾ അത് നമ്മളൊന്ന് പഠിക്കുകയും മനസ്സിലിരുത്തുകയും ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ